നവംബർ 27 ബുധനാഴ്ച. ലൂക്ക 21 12 മുതൽ 19 വരെ വാക്യങ്ങൾ. 1939 ഹിറ്റ്ലറുടെ സൈന്യം യൂറോപ്പിലുടനീളം കുതിച്ചു കയറുകയായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ ഭാവി ഇരുളടഞ്ഞു തുടങ്ങി. ഒരു ക്രിസ്മസ് ദിനത്തിലെ ജോർജ് 6-ാമൻ രാജാവ് തൻ്റെ ജനത്തെ അഭിസംബോധന ചെയ്യുകയും ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. മിനി ലൂയിസ് ഹാസ്കിൻസിൻ്റെ ദൈവം അറിയുന്നു എന്ന കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അഭിസംബോധന അവസാനിപ്പിച്ചത്. ആ കവിത ഇങ്ങനെയാണ്: വർഷത്തിൻ്റെ കവാടത്തിൽ നിന്ന് മനുഷ്യനോട് ഞാൻ പറഞ്ഞു, അജ്ഞാതമായതിലേക്ക് സുരക്ഷിതമായി ചവിട്ടാൻ എനിക്ക് ഒരു വെളിച്ചം തരൂ. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, ഇരുട്ടിലേക്ക് പോയി ദൈവത്തിൻ്റെ കയ്യിൽ നിന്റെ കൈവയ്ക്കുക, അത് നിനക്ക് വെളിച്ചത്തേക്കാൾ മികച്ചതും അറിയപ്പെടുന്ന വഴിയേക്കാൾ സുരക്ഷിതവുമാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, ജർമ്മൻ പട്ടാളക്കാർ ഇംഗ്ലണ്ടിനെ ആക്രമിച്ചില്ല. ജർമ്മൻ ഹോൾട്ട് ഓർഡറിൻ്റെ കാരണം ഇന്നും അക്കാദമിക് ചർച്ചയുടെ വിഷയമാണ്. യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള ക്ലേശങ്ങളെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും അവൻ്റെ വഴികളിൽ നടക്കുന്നത് പാർക്കിൽ നടക്കുന്നത് പോലെയല്ല. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും ഇരുളടഞ്ഞ ലോകത്തിന് വെളിച്ചം നൽകാനും രുചിയില്ലാത്ത സമൂഹത്തിന് ഉപ്പാകാനും വിശ്വാസികൾ എന്ന നിലയിൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല എതിർപ്പും പീഡനവും നേരിടേണ്ടി വരും. സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എളുപ്പമല്ല. കാരണം പലരും നുണ പറയാൻ, കാര്യം കാണാൻ നുണ പറയുന്നു. സത്യം തുറന്നു കാട്ടുന്നതിനെ അവർ നിങ്ങളെ വെറുക്കും. വെളിച്ചമാകുന്നത് അപകടകരമാണ്. കാരണം പലരും ഇരുട്ടിലായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് അവരുടെ കംഫർട്ട് സോൺ. ഉപ്പാവുക എന്നത് നന്ദിയില്ലാത്തൊരു ശ്രമമാണ്. കാരണം നല്ലത് എത്ര ചെയ്താലും പലരും ശ്രദ്ധിക്കുന്നില്ല. സത്യം നമ്മെ ഭിന്നിപ്പിക്കുന്നു. വെളിച്ചം വേദനാജനകമാണ്. കാരണം അതിൻ്റെ ചൂട് പലർക്കും അസഹനീയമായിരിക്കും. ധാരാളം ഗുണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഉപ്പിൻ്റെ മൂല്യം കുറവാണ്. എങ്കിലും തൻ്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നതിനായി സഹിഷ്ണുത പുലർത്താൻ യേശു നമ്മോട് പറയുന്നു. വീട്ടുകാരും സുഹൃത്തുക്കളും ഭയം മൂലം മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ ശരിയായത് ചെയ്യാൻ നാം ഒരിക്കലും ഭയപ്പെടരുത്. ഒരുപക്ഷെ അവരെ നമുക്ക് നഷ്ടപ്പെടും. അവർ നമ്മെ കോടതിയിൽ ഹാജരാക്കിയെന്ന് വരും. അപ്പോൾ വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും അവർക്ക് ശേഷമുള്ള മറ്റ് രക്തസാക്ഷികളെയും വിശുദ്ധരെയും പോലെ ജയിലിൽ പോകാനും നാം തയ്യാറായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാം കാണുന്നു. നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ ഉപകാരങ്ങൾ പോലും അവനറിയാം. നമ്മുടെ ജീവനന് അപകടം ഉണ്ടായാലും അവൻ്റെ ഇഷ്ടം ചെയ്യാൻ നമുക്കെപ്പോഴും ശ്രമിക്കാം. അവൻ്റെ ദൃഷ്ടിയിൽ ഒരു ധീരനാകുക എന്നതിൻ്റെ അർത്ഥം അതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.